എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രാങ്കിങ് വീഡിയോ ആണ്. ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രദറിനെയാണ്. വിസ്പർ ചലഞ്ചിൽ എൻ്റെ കൂടെ വന്ന ബ്രദറിനെയാണ് ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അവനുള്ളത് അപ്പുറത്തെ റൂമിലാണ്, ടാബ് കളിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ചലഞ്ച് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതേപോലെ തന്നെ ഞാൻ വ്ളോഗ് എടുത്തത് ഞാൻ വീഡിയോ എടുക്കും എൻ്റെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട്, ചാനലിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ വരും, അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു ചാലഞ്ചിനിടയിലാണ് ഞാൻ പ്രാങ്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം അതായത് സക്സസ് ആവോ അല്ല ഫ്ലോപ്പ് ആവോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് അവനെ വിളിക്കാം. ഷെസിനി ഇതിന്റെ അകത്താണ്, റൂമിലാണ് ഉള്ളത്. വിളിച്ചോക്കാം. ഷെസി, ഷെസി ഒന്നു വന്നേ. എടാ, നമുക്കൊരു ചലഞ്ച് ഗെയിം കളിച്ചാലോ? വാ, ലെറ്റ്സ് ഗോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ രണ്ടാളും വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. മണി ചലഞ്ച് ആണ് ഇതിൻ്റെ നെയിം. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മളിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് മണി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പൈസ വെക്കാവുന്നതാണ്. അതിൻ്റെ മേലെ മൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഫസ്റ്റ് ആ മൂടിയിൽ നിന്ന് ആ വലിക്കുന്ന സമയത്ത് ഇത് കീറാൻ പറ്റില്ല. മണി കീറാണ്ട് വലിച്ചെടുക്കണം. ഇതൊരു 100 rupees ചാലഞ്ച് കൂടിയാണ്. ഈ മണി വലിച്ചെടുക്കുന്ന ആൾക്ക് ആൾക്ക് 100 rupees ആണ് അതായത് വിൻ ചെയ്യുന്ന ആൾക്ക് പ്രൈസ്. അപ്പം ഫസ്റ്റ് ഇവനാണ്. ഞാൻ തന്നെ ഇപ്പൊ ഫസ്റ്റ് തുടങ്ങാം. നമുക്ക് തുടങ്ങാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ചാലഞ്ചിലേക്കാണ് നല്ല. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഇവന്റ് അതാണ്. അപ്പം സ്റ്റാർട്ട്. ഞാൻ ഇത് വലിക്കാൻ പോയാണ്. അവളെ കുപ്പി ഒന്ന് തൊട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ പൈസ വലിക്കുന്ന നേരം എന്റെ മേത്തേക്കും അവളെ മേത്തേക്കും വെള്ളം അറിയാൻ നിൽക്കാൻ ഞാനിത് വലിക്കാൻ പോയാണ്. മാസത്തിൽ ഒരിക്കൽ നീ കുളിച്ചാൻ ആശ്വാസമായി. ഗൈസ്, ചാലഞ്ച് കളിക്കാൻ വേണ്ടിയാണ് വിളിച്ചോണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവൻ നല്ല ദേഷ്യത്തിൽ പെട്ടതിന് ശേഷം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഉള്ളിലേക്കെല്ലാം കയറി കരഞ്ഞു വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ കുറച്ച് സോറി ഒക്കെ പറഞ്ഞു, അതായത് വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ശാന്തിയാക്കിയിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ അവനക്ക് ദേഷ്യം ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ വരേണ്ടതല്ല, അതുകൊണ്ടാണ് കൈസ് ഇവളപ്പുറം പിന്നെയും ഞാൻ നിന്നത്. യാ, അപ്പോൾ അവൻ പറയുന്നത് മുട്ടൻ പ്രാങ്ക് എനിക്ക് തരുന്നത് അതൊന്നും നടക്കൂല കേട്ടോ. എൻ്റെ അതേപോലത്തെ മുള്ളമ്പന്നീനെ പോലെയാണ് മുടിയൊക്കെ കളിക്കുന്നത്. ഞാൻ അങ്ങനെ നടന്നിട്ടില്ല കേട്ടോ കൈസ്. വൃത്തിക്ക് വന്നെയാണ് വ്ലോഗ് എടുക്കാന്നെല്ലാം പറഞ്ഞിട്ട്. നിന്നെ വീഴ്ത്തിക്കണ്ടേ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇവന്റെ മുട്ടം പ്രാങ്കിൽ എനിക്ക് ഞാൻ കൊടുത്ത മുട്ടം പ്രാങ്കിങ്ങൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇവൻ അടുത്തത് എന്തെല്ലോ വരുന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ട. അപ്പം ഒരു വീഡിയോ നെക്സ്റ്റ് നോക്കാം. വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.